പെട്ടെന്നൊരു ദിവസം പരിണതപ്രജ്ഞനും പൊക്കമതിയുമായ മന്ത്രിയായി ഗണേഷ് കുമാർ മാറിയു. മന്ത്രിസഭാ യോഗത്തിൽ എല്ലാവരും ഒന്നിച്ചിരിക്കാൻ പോവുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ അതീവ നിർണായകമാണ് ഗണേശന്. പറഞ്ഞതൊക്കെ മുന്നണിക്കകത്ത് വിവാദമായതോടെ ഇനി ഒരു തീരുമാനവും എടുക്കില്ലെന്നും പറയാനുള്ളത് ഉദ്യോഗസ്ഥർ പറയുമെന്ന നിലപാടിലേക്ക് ഗണേശനെ എത്തിച്ചത് CPI നേതാക്കളല്ല, ജനങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടിയ പാർട്ടിയുടെ നയങ്ങൾ തന്നെയാണ്. KSRTC ഇലക്ട്രിക് ബസ് വിവാദത്തിൽ വടികൊടുത്ത് അടി വാങ്ങിയ ഗണേശനെതിരെ കട്ടക്കലിപ്പിലാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അതിന് കൂട്ടിയിട്ടെത്തി ആള് കത്തിച്ചു കൊടുത്തത് VK പ്രശാന്ത് MLA തിരുവനന്തപുരം മേയർ ആര്യയും. കാരണം ഈ രണ്ടുപേർക്കും അറിയാം ഇലക്ട്രിക് ബസ്സുകൾ പരിസ്ഥിതിക്ക് വേണ്ടിയാണ്, നോമിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയല്ല എന്ന്. അതിനിർണായകമാണ് ഗണേശന് വരുന്ന മണിക്കൂറുകൾ. സംസ്ഥാന മന്ത്രിസഭ ചേരുകയാണ്. കഴിഞ്ഞ മാസം വരെ മന്ത്രിസഭയിൽ ഇരുന്ന് കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിരുന്ന മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു അഴിമതിക്കാരനാണെന്നും ഈ ബസ്സുകൾ വാങ്ങിയതിൽ ആകെ മണ്ടത്തരമാണെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞ ഗണേശൻ അതേ മന്ത്രിസഭാ യോഗത്തിൽ എന്താണ് താൻ പറഞ്ഞതിൻ്റെ പൊരുളെന്ന് വിശദീകരിക്കേണ്ടി വരും. കാരണം ഗണേശൻ പുറത്ത് തെറ്റെന്ന് വിളിച്ച് പറഞ്ഞത് CPM നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ 950 ഈ ബസ്സുകൾ എന്ന ഔദാര്യം വേണ്ടെന്ന് വെച്ച് കിഫ്ബി വഴി ആ ബസ്സുകൾ വാങ്ങാൻ മന്ത്രിസഭ എടുത്ത കൂട്ടായ ആ തീരുമാനത്തെയാണ്. പിന്നെ ലോകം മുഴുവൻ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് നഷ്ടമാണെന്ന കണക്കുകൾ നേരത്തെ വീണ്ടും വൻതോതിൽ ഡീസൽ ബസ്സുകൾ, ഒരു ഈ ബസ്സിന് 4 ഡീസൽ ബസ് വരെ വാങ്ങാൻ KSRTC പദ്ധതി തയ്യാറാക്കുന്നു. അത് ആര് പറഞ്ഞിട്ടാണെന്നും എവിടെ ചർച്ച ചെയ്തിട്ടാണെന്നും മന്ത്രിസഭ അറിയണ്ടേ? 980 ഈ ബസ്സുകൾ കേന്ദ്രത്തിൽ നിന്നും തുടക്കത്തിൽ സൗജന്യമായി ലഭിക്കുമെന്നിരിക്കെ ആ ഔദാര്യം വേണ്ട എന്ന് വച്ചിട്ടാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ബസ്സുകൾ വാങ്ങിക്കുന്നത്. ഡീസൽ ക്ഷാമം ഉൾപ്പെടെ KSRTC നേരിടുന്ന പ്രതിസന്ധി, ആ സ്ഥാപനത്തിൻ്റെ ഭാവി അനിശ്ചിതാവസ്ഥയിലാക്കിയിരിക്കുന്ന ആ സമയത്താണ് ഇലക്ട്രിക് ബസ്സുകൾ ജനപ്രിയ റൂട്ടുകളിൽ ഓടിച്ച് ലാഭത്തിലേക്ക് തിരികെ വരാൻ കോർപ്പറേഷൻ തീരുമാനിക്കുന്നതും സർക്കാർ അനുമതി കൊടുക്കുന്നതും. അതിൻ്റെ കടക്കിൽ തന്നെ കത്തിവെച്ച പ്രയോഗങ്ങളാണ് ഗണേഷ് കുമാർ നടത്തിയതെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ഇതോടെ ഗണേഷ് കുമാർ ദൈവനാമത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ പറയുന്നത് സത്യമെന്ന് ദൈവത്തിന് മുന്നിൽ തെളിയും. ആരെയും ദ്രോഹിക്കാറില്ല, എന്നെ ദ്രോഹിക്കാൻ ചില ആളുകൾക്ക് താല്പര്യമുണ്ട്. ഇനി ഒരു തീരുമാനമെടുക്കില്ല, പറയാനുള്ളത് ഉദ്യോഗസ്ഥർ പറയും എന്ന്. തലസ്ഥാന നഗരത്തിൽ സർവീസ് നടത്തുന്ന ഈ ബസ്സുകളെല്ലാം ലാഭത്തിലാണ് സർവീസ് നടത്തിയിരുന്നതെന്ന് ഒരു മാസം മുമ്പത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നു. നഗരത്തിൽ ഡീസൽ ബസ് സർവീസ് നടത്തുമ്പോൾ ചിലവ് 26.5 രൂപയാണ്. ഇലക്ട്രിക് ബസ്സിലാകുമ്പോൾ അത് 4.5 രൂപയെ കുറയും, 7 ഇരട്ടി കുറവ്. ഡീസലിന് മാത്രം പ്രതിമാസം 30 കോടി രൂപയാണ് KSRTC ഇപ്പോഴത്തെ ചിലവ്. 1 ലിറ്റർ ഡീസൽ കൊണ്ട് 5 കിലോമീറ്റർ പോലും താണ്ടാനാകില്ല. അപ്പോഴാണ് ഒറ്റ ചാർജിൽ 300 മുതൽ 350 കിലോമീറ്റർ വരെ ഓടുന്ന ഇലക്ട്രിക് ബസ് ഒട്ടും ലാഭകരമല്ല എന്ന വാദം ഉയരുന്നത്. തലസ്ഥാനത്തെ ആദ്യ ഹരിത നഗരമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ടിക്കറ്റ് നിരക്ക് 10 രൂപയാക്കിയത് കൊണ്ടാണ് യാത്രക്കാർ കൂടുതൽ കയറുന്നതെന്നും ടിക്കറ്റ് നിരക്ക് കൂട്ടിയാൽ യാത്രക്കാർ കുറയുമെന്ന് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു നേരത്തെ സൂചിപ്പിച്ചിരുന്നു. മന്ത്രി മാറിയതിന് പിന്നാലെയാണ് ഈ ബസ്സുകൾ നഷ്ടത്തിലെന്ന നിലപാടുമായി നിലവിലെ ഗതാഗത മന്ത്രി രംഗത്തെത്തിയത്. ഏതൊക്കെ കമ്പനികളാണ് ഈ ബസ്സുകൾ നിർമ്മിക്കുന്നതെന്ന് വ്യക്തമല്ലെന്നും അവ എത്ര കാലം നിരത്തിൽ ഓടുമെന്നതിന് ഗ്യാരണ്ടിയൊന്നുമില്ലെന്നും വിവാദപരമായ പ്രസ്താവനയാണ് മന്ത്രി നടത്തിയത്. ഇതിന് മുന്നോടിയായാണ് ഒരു ഈ ബസ്സിൻ്റെ വിലയ്ക്ക് 4 ഡീസൽ ബസ് വാങ്ങാമെന്ന തരത്തിൽ ഗണേശൻ പ്രസ്താവന നടത്തിയത്. മറ്റ് സംസ്ഥാനങ്ങൾ കൂടുതൽ ഈ ബസ്സുകൾ നിരത്തിലിറക്കുമ്പോൾ ഇവിടെ അത് വിജയകരമല്ല എന്നാണ് മന്ത്രിയുടെ മുണ്ടൻ വാദം. 110 ഈ ബസ്സുകളാണ് നിലവിൽ നഗരസഭ ഗതാഗതത്തിന് ഉപയോഗിക്കുന്നത്. ഇതിൽ 50 എണ്ണം കിഫ്ബി ഫണ്ടിലൂടെ വാങ്ങിയതും 60 എണ്ണം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ വാങ്ങിക്കൊടുത്തതുമാണ്. പുതിയ 20 ഈ ബസ്സുകൾ 2 ഡബിൾ ഡെക്കർ അടക്കം സർവീസിന് തയ്യാറെടുക്കുകയുമാണ്. പ്രധാനമന്ത്രിയുടെ ഈ ബസ് യോജനയുടെ 950 ബസ്സുകൾ കേരളത്തിൽ ലഭിക്കും. സംസ്ഥാനത്തൊഴുതുകളും സർവീസ് വ്യാപിപ്പിക്കാൻ ഇവ ധാരാളം. എന്നാൽ കേന്ദ്രത്തിൻ്റെ ഈ ഔദാര്യം തൽക്കാലം വേണ്ട എന്ന നിലപാടെടുത്ത മന്ത്രിസഭ കിഫ്ബിയെക്കൊണ്ടും നഗരസഭയെക്കൊണ്ടും ബസ്സുകൾ വാങ്ങാൻ അനുമതി നൽകുകയായിരുന്നു. എന്തായാലും അതിനൊരു തീരുമാനം ഉടനുണ്ടാകും. ആ ബസ് ഓടണമോ ഓടണ്ടയോ, അത് CPM നയമാണെങ്കിൽ ആ ഈ ബസ്സുകൾ കേരളത്തിലും തലസ്ഥാന നഗരത്തിലുമൊക്കെ നിരത്തുകളിൽ ഓടിയിരിക്കും.